അപ്ലൈ ചെയ്ത് 10 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിന്റെ കഴുകി കളയുക. നമ്മുടെ പളപള നമ്മുടെ സ്കിന്നിൽ തിളങ്ങും. ലിപ് ബാം, ഫേസ് വാഷ് അതൊക്കെ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ, പാക്കിംഗ് ഐറ്റംസ് ഒക്കെ തരുമെന്ന് നമ്മളുടെ സെയിലുണ്ട്, കൊടുക്കുന്നുണ്ട്. ഹായ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ കിച്ചണിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന രണ്ട് ഐറ്റം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് മിനുക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നിറം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുന്ന ഉഗ്രനെല്ലാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കോൺടാക്ട്സിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവര്, സ്കിൻ ഇരുണ്ട നിറമുള്ളവരൊക്കെ, കുറച്ചും കൂടി ഒന്ന് കളർ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവര്, സ്കിന്നെ നന്നായിട്ട് നമ്മുടെ ചിലർ കണ്ടിട്ട് നന്നായിട്ട് തിളങ്ങിയൊക്കെ നിൽക്കും. അതായത് അവർക്ക് നമ്മൾ ചിലർക്ക് അധികം നിറണ്ടാവില്ല, പക്ഷെ നമ്മൾ തിളങ്ങി നിൽക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സ്കിന്ന് വേണം, സ്കിൻ നന്നായിട്ട് ഒന്നുകൂടി നിറം വർദ്ധിക്കണം, തിളക്കം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അത് പെട്ടെന്ന് തന്നെ ഒന്ന് അതിൻ്റെ റിസൾട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു പാക്കാണ്. നിങ്ങളത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എന്താണ് നമുക്ക് കണ്ടിട്ട് വരാം. വലുതായിട്ടൊന്നുമില്ല, നിങ്ങൾ ഇതാണോ എന്ന് വിചാരിക്കും. പക്ഷെ അത് നമുക്ക് ഉഗരുന്നതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് വേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കറിയാം മിൽക്കാണ്. ഇതും പാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നമ്മുടെ കോഫി പൗഡറാണ്. അപ്പോൾ ഈ പാലും കോഫി ഉണ്ടാക്കാൻ പോകുന്നല്ല നമ്മുടെ, നിങ്ങൾക്കറിയാം കോഫി ഒരുപാട് കോഫിയുടെ ഫേഷ്യല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പം ഇത് നമ്മൾ കിട്ടി നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് അല്ലേ പറയുന്നത്. അപ്പം അതിലൊഴിച്ചുകൂടാനാത്തൊരു കാര്യമാണിത്. അതുകൊണ്ടാണ് പറയുന്നത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഗ്ലോ കിട്ടാനായിട്ട് പെട്ടെന്ന് പറ്റുന്ന, ഭയങ്കരമായിട്ട് കോഫി നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാനും തിളക്കം വർദ്ധിക്കാനും ഒക്കെ നമ്മൾ വളരെ നല്ലതാണ്. അപ്പോൾ പാലിലുള്ള നമ്മുടെ ലാക്റ്റിക് ആസിഡ് അതൊക്കെ സ്കിന്നിന് നിറം വർദ്ധിപ്പിക്കാനാണെങ്കിലും സോഫ്റ്റ് ആക്കാനാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. മൃതകോശങ്ങളൊക്കെ നീക്കി നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് തിളങ്ങി നിർത്തും, നല്ല അടിപൊളിയായിട്ട് നിർത്തും ഈ രണ്ട് കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഇത് നേച്ചറലാണ്, നമുക്കൊരു പ്രശ്നവും ഇല്ല സ്കിന്നിന് കേട്ടോ. അപ്പോൾ ഈ പാലും ഞാൻ കുറച്ച് പലയിടത്ത് കൊണ്ടിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി. അതേപോലെ നമ്മുടെ കോഫി, ഏത് നല്ലൊരു ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കോഫി, അപ്പോൾ കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ നമുക്കിവിടെ ഞങ്ങളുടെ ചായ മാത്രമാണ് കുടിക്കുക, കോഫി കുടിക്കാറില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് കോഫി ചെറിയൊരു പാക്കറ്റൊക്കെ വാങ്ങിക്കുള്ളൂ, ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് ടേസ്റ്റ് പാക്കറ്റൊക്കെ വേണ്ടിയിട്ട്. അല്ലാണ്ട് നമുക്കിവിടെ കോഫി ഇല്ലാതെ പറഞ്ഞ ചെറിയ പാക്കറ്റ് സാഷ, ചെറിയ സാഷാണ് കേട്ടോ അത് എടുത്ത് കാണിക്കണത്. അപ്പോൾ ഞാൻ നമുക്കിത് മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമുക്കത് അതുകൊണ്ട് കാണിച്ചു തരില്ല, നമ്മുടെ വീഡിയോ ഫുള്ളാവുള്ളൂ. അത് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോഫി നമുക്കിടാം, അതായത് നമ്മുടെ ഫേസിലേക്ക് എന്തോരം വേണം അത്ര വേണ്ടു കേട്ടോ. ഒന്ന് കയറ്റി വയ്ക്കുന്നുണ്ട് ക്യാമറ. അപ്പം ഞാൻ ഇതിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ സ്പൂണാണ്, ചെറിയൊരു സ്പൂൺ മതി. മുന്നിലച്ച് കാണിക്കുന്നത് വേഗം പെട്ടെന്ന് കഴിയാൻ വേണ്ടിയാണ്. നമുക്ക് കണ്ടോ, എനിക്ക് ഈ കോഫി ഉപയോഗിച്ചിട്ടുള്ള പാക്ക് വളരെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ചിലവർ പറയും ചില സ്കിന്നിന് അത്രയും പെട്ടെന്ന് കിട്ടില്ല എന്ന് പറയുന്നത്, പക്ഷെ എനിക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയിട്ടുണ്ട് ഞാൻ. കാരണം ഞാനിത് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കിട്ടിയിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തലേ ദിവസം പറ്റിയ ഒരു പാക്കാണിത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കോഫി എടുത്തു കേട്ടോ. ഒരു സ്പൂണാണ്, തിക്കായിട്ട് ഇടാറുണ്ട് കോഫിയുടെ. പിന്നെ ഇതാ മിൽക്ക് കണ്ടല്ലോ, ഇതാട്ടുണ്ട്, ശരിക്കുമ്പോൾ കാണാത്തതാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിലേക്ക് കുറേ ആയിട്ട് ഒഴിക്കുകയാണ് കേട്ടോ. അതിൽ ആവശ്യമായിട്ടുള്ളത് പാലും കോഫിയും ചേർന്നാല് കോഫി. ഇത് പക്ഷെ കാച്ചാത്ത പാലാണ് കേട്ടാ. നമുക്ക് ഫേസ് പാക്കിനൊക്കെ റോ മിൽക്കാണ് ബെസ്റ്റ്. ഇതാ ഞാൻ ഒഴിച്ചത് കുറച്ചങ്ങ് കൂടി പോയിട്ടാ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ കോഫി നമുക്ക് കുടിക്കാൻ മാത്രമല്ല നമ്മുടെ ഫേസ് തിളങ്ങാനും നിറം വർദ്ധിക്കാനും കോഫി സൂപ്പറാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അതാണ് കാര്യം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്കത് അറിയാണ്ടാണ്. ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. പിന്നെ നമ്മൾ തന്നെ ഫേസ് പാക്കിൽ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി ഇടാം, കാരണം ലൂസായി നമ്മൾ പാലിങ്ങനെ അളവെടുക്കാണ്ട് വെച്ചപ്പോഴേ. അപ്പോൾ കുറച്ചും കൂടി ഇടണ്ട്. പിന്നെ ഇത് ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി പേസ്റ്റ് ആക്കില്ല, പെട്ടെന്ന് ഇരുന്ന് ഡ്രൈ ആവും. നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിന്നിട്ട് ഞാനിത്
അപ്ലൈ ചെയ്യുന്നില്ല, കാരണം വീഡിയോയിൽ എന്തിയാവും. പക്ഷെ ഞാൻ ചെയ്യും, കാരണം ഇത് കഴിഞ്ഞ് ഞാൻ കളയുന്നില്ല, ഞാൻ ചെയ്യും. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾ കഴുകി കാണിച്ച് രണ്ടായാൽ കരില്ലോ. അതുകൊണ്ടാണ് അപ്പൊ എല്ലാം ഞാൻ നിങ്ങൾക്ക് പാക്ക് ഇട്ട ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ഇല്ലേ, നിങ്ങൾ പോയി കാണണം കേട്ടോ. അപ്പൊ ദാ കോഫി, അതേപോലെ റോ മിൽക്ക്, ഈ രണ്ട് രണ്ട് കാര്യങ്ങളെ വേണ്ടൂ. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും, ഇൻസ്റ്റന്റ് ഗ്ലോ നിങ്ങൾക്ക് കിട്ടും, അത് ഷുവറുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇപ്പോഴും കാണുന്നവർ ലൈക്ക് ചെയ്യാതെ കാണുന്നത്, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ പറയാൻ പറ്റില്ല അല്ലേ. ലൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടാ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് ഇത് അയച്ചു കൊടുക്കാം. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് നമുക്ക് എന്താ പറയുക, ലിപ് ബാം, ഫേസ് വാഷ് അതൊക്കെ ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ, പാക്കിങ് ഐറ്റംസൊക്കെ തരുമോ. നമ്മളിവിടെ സെയിലും ഉണ്ട്, കൊടുക്കുന്നുണ്ട്. അങ്ങനെ വേണ്ടവർ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വാട്സപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പിക്കുകളൊക്കെ ഞാൻ അയച്ചു തരും. നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി മോഡൽ അപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല, നമുക്കിത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഫേസ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് അപ്പം നന്നായി ഡ്രൈ ആവും. ഇത് അപ്ലൈ ചെയ്ത് 10 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ കൊണ്ട് കഴുകി കളയുക. നല്ല പള പള നമ്മുടെ സ്കിന്നിൽ തിളങ്ങും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ.